ഇന്ന് നമുക്ക് തീത്തോസിൻ്റെ ലേഖനത്തിലെ വർജനം എന്ന ഭാഗമൊന്ന് ശ്രദ്ധിക്കാം. ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കുവാനുള്ള പ്രമാണത്തോട് ചേർന്ന് വരുന്ന ഒരു പ്രമാണമാണ് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിക്കുക. വർജനം എന്ന വാക്ക് കൊരിന്ത്യ ലേഖനത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കട്ടെ. 1 കൊരിന്ത്യർ 9:25 അംഗം പൊരുതുന്നവൻ സകലത്തിലും വർജനമാചരിക്കുന്നു. അതായത് മത്സര ഓട്ടത്തിലും ഗുസ്തി മത്സരത്തിലും ഇടി മത്സരത്തിലും വടംവലി ചാട്ടം ഓട്ടം തുടങ്ങിയുള്ള കായിക വിനോദങ്ങളിലും മത്സരാർത്ഥികളായവർ ഡിസിപ്ലിൻഡ് ലൈഫ് നിർബന്ധമാക്കിയിരിക്കുന്നു. PT ഉഷ കേരളത്തിൽ ഒത്തിരി മെഡലുകൾ വാങ്ങിയ, ഇന്ത്യയുടെ യശസ് ഉയർത്തിയ ഒരു കായിക താരമാണ്. അവരുടെ പേരിൽ തന്നെ ഒരു സ്പോർട്സ് സ്കൂൾ ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. അവർക്കൊരു കോച്ച് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് നമ്പ്യാർ എന്നാണ്, കോച്ച് നമ്പ്യാർ. എൻ്റെ ഓർമ്മ തെറ്റിയെങ്കിൽ ക്ഷമിക്കണം, അത് നമ്മുടെ വിഷയമല്ല, ഉദാഹരണത്തിന് വേണ്ടി എടുത്തതാണ്. ഈ വനിതയെ കുട്ടിക്കാലം മുതൽ നിർബന്ധപൂർവം വെളുപ്പിന് 4 മണിക്കാണ്, 4 or 5 ആ സമയത്ത് ഓട്ടത്തിന് കൊണ്ടുപോകും. കടൽ തീരത്തോ എവിടെയോ കൊണ്ടുപോകും. നിർബന്ധമാകണം, വന്നിരിക്കണം. 1 or 1.5 മണിക്കൂർ ഓടണം. ഇക്കാര്യത്തിൽ കോച്ച് സ്ട്രിക്റ്റാണ്. മത്സരം ആണ്ടിലൊന്നോ രണ്ടോ ഉള്ളൂ, പക്ഷെ പ്രാക്ടീസ് ട്രെയിനിങ് പരിശീലനം 360 ദിവസവുമുണ്ട്. അതുകൊണ്ടാണ് ലോകത്തിലെ വൻകിട മത്സരാർത്ഥികളുടെ മുൻപിൽ വൻ വിജയം കൊയ്യുവാൻ പാവപ്പെട്ട PT ഉഷയ്ക്ക് സാധിച്ചത്. ഉഷയുടെ ആഗ്രഹമാണ് നമ്മുടെ നാട്ടിൽ അപ്രകാരം വളർത്തിയെടുത്താൽ വളരുന്ന പ്രതിഭകളെ വളർത്തണം എന്നുള്ളത്. അപ്പോൾ വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന മത്സരത്തിൽ സമ്മാനം കിട്ടാൻ ജീവിതത്തിൻ്റെ എല്ലാ ദിവസങ്ങളിലും അച്ചടക്കം പാലിക്കണം. ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കണമെന്ന് കോച്ചു പറഞ്ഞാൽ അത് ഒഴിവാക്കണം. ഫാറ്റ് കൂടുന്ന ഭക്ഷണങ്ങൾ പാടില്ല. വർജനം, അതാണ് വർജനം. അപ്പൊ എന്തൊക്കെ വർജിക്കുന്നു ആ സഹോദരി? ഉറക്കം വർജിക്കുന്നു. കൃത്യ ഉറക്കമുണ്ട്, കൂടുതലുള്ള ഉറക്കം വർജിക്കുന്നു. ഫാറ്റ് കൂടുതലുള്ള രുചികരമായ ഭക്ഷണങ്ങൾ വർജിക്കുന്നു. വയറ് ചാടുന്ന, കൊഴുപ്പ് കൂടുന്ന, വെയിറ്റ് കൂടുന്ന ഒരു ഭക്ഷണവും അനുവദിക്കത്തില്ല. അപ്പൊ വർജനം ഒരു നിർബന്ധമാണ് അച്ചടക്കത്തിൽ. എന്തിനാണ് ആണ്ടിലൊരിക്കൽ ഒരു ഓട്ട മത്സരത്തിൽ സമ്മാനം കിട്ടുക? നമ്മുടെ വർജനം എന്തിനാണ്? നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട്
യേശു കർത്താവിൻ്റെ മടങ്ങി വരവിനെ വിശ്വസിക്കുന്ന പ്രതീക്ഷിക്കുന്ന ദൈവമക്കൾ. യേശു കർത്താവിൻ്റെ മടങ്ങി വരവിനെ വിശ്വസിക്കുന്ന ഭക്തിയുള്ള വിശ്വാസികൾ. വർജനം നിർബന്ധമാണ്. കഴിഞ്ഞ ദിവസം അത് പറഞ്ഞു, ഞാൻ പറഞ്ഞു എന്ന് ഓർക്കുന്നു. ദാനിയേൽ ഭക്ഷണത്തോടുള്ള ബന്ധത്തിൽ വർജനമാചരിച്ചു. ഇന്നൂടെ പറയാം, ദാനിയേൽ ഒരു ദൈവിക പ്രത്യാശയിൽ ജീവിച്ചതുകൊണ്ട് ബാബിലോൺ പാലസിൽ നിന്ന് കിട്ടുന്ന ഡിലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് വേണ്ടെന്ന് വെച്ചു. വർജനം വിശുദ്ധിയുടെ ഒരു ഭാഗമാണ്, വർജനം പ്രത്യാശയുടെ ഒരു ഭാഗമാണ്. ചിലതൊക്കെ ഉപേക്ഷിക്കാതെ വലുതൊന്നും നേടാൻ പറ്റില്ല. ചിലതൊക്കെ ഉപേക്ഷിക്കാതെ വലുതൊന്നും നേടാൻ പറ്റില്ല. അതുകൊണ്ട് വർജനത്തെക്കുറിച്ച് നമ്മുടെ കുട്ടികളെ ബാല്യത്തിലേ പഠിപ്പിക്കും. ദാനിയേലിന്റെ വീട്ടിൽ ബാല്യത്തിൽ കിട്ടിയ പാഠങ്ങളാണ് അവനെ പാലസിലെത്തിയപ്പോൾ വർജനത്തിന് പ്രേരിപ്പിച്ചത്. നമ്മുടെ മക്കളെയും നമ്മുടെ തലമുറയെയും നമുക്ക് അങ്ങനെ പഠിപ്പിക്കാം, നമുക്കും അങ്ങനെ ജീവിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കണം.